വില്ല സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റം ഓരോരിക്ക ലോഹിക്കാന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അച്ചാറിടാനുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് ഒരു അച്ചാറായി ഇന്ന് വീടിൻ്റെ വാതിക്കലൊക്കെ ഇങ്ങനെ ഒരു മരം പോലെ കിടക്കും. നല്ല രസമാണ്. ബൾബ് ചെറിയ ചുമര ബൾബ് ഇങ്ങനെ കത്തിക്കിടക്കുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ കിടക്കും. അത് കാണുമ്പോൾ നല്ല രസമാണ്. പലയിടത്തും അത് ആരും എടുത്ത് അച്ചാറെടുത്തില്ല, മെനക്കേടാതും പറഞ്ഞു അല്ല കൊള്ളത്തില്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാതിരിക്കുന്നുണ്ട്. പക്ഷേ ഞാനിടലും കണ്ടാൽ അത് പെറുക്കിക്കൊണ്ട് വരും. എനിക്ക് അതിൻ്റെ ഇഷ്ടമാണ് ആ അച്ചാറിൻ്റെ. അപ്പം നമുക്കിന്ന് ആ അച്ചാറാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ അയൽവക്കത്തുള്ള ഒരു ലൂഹിക്ക മരമാണ്. അതായത് ഓലോലിക്ക. നമ്മളതാണ് ഇന്ന് അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ കുറച്ചങ്ങ് പറിക്കാം. ഇഷ്ടം പോലെ താഴെ കിടപ്പുണ്ട്, എല്ലാം പറക്കണേ. പഴുത്ത് നമുക്ക് കുറച്ചങ്ങോട്ട് പറക്കാം. ആ ഇഷ്ടം പോലെ വീടുന്നുണ്ട് അല്ലേ. പക്ഷേ ഒരുപാട് പച്ചയുണ്ട്, പഴുത്തെല്ലാം മേളിൽ കിടപ്പ്. അത് ഞാനിങ്ങനെ അനക്കി കഴിഞ്ഞാൽ കുറച്ച് കിട്ടി, കുറച്ച് താഴെ കിടപ്പുണ്ട്. എല്ലാം നമുക്ക് പറക്കി വെക്കാം. പച്ച എനിക്ക് പച്ച, ഇത് നമുക്ക് വാട്ടി എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ പറക്കി കൂടുന്നാത്തോട്ടിടാം. ഇഷ്ടംപോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളെല്ലാം കൂടെ പിറക്കാം, മരത്തിൻ്റെ മേളിൽ കയറും. ഇഷ്ടംപോലെ ഉടപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. ആ പക്ഷേ അത് മേളിൽ കയറിയാൽ എല്ലാം കൂടെ ചിലപ്പോൾ ഒടിഞ്ഞ് എല്ലാം കൂടെ ലൂഹിക്ക വീഴുന്നതിന് മുമ്പ് നമ്മൾ അതിനെക്കാട്ട് മുമ്പ് താഴെ വീഴും. അല്ലെ പഴുത്ത മാത്രം നമുക്ക് എടുക്കാം. പുഴുങ്ങെടുക്കുമ്പോഴത്തേക്കും പച്ചയും കൂടെ അങ്ങ് റെഡിയായി. അപ്പോൾ കുറച്ച് നമുക്ക് കിട്ടി. ആ അത് മതി, കുറച്ച് നമുക്ക് ചില അച്ചാറിനുള്ള ഇത്ര മതി. ഒരു പത്ത് 300 രൂപ ഉണ്ട്, അത് മതി. അപ്പോൾ നമുക്ക് കൊണ്ടത് അച്ചാറിടാം. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ കുറച്ച് സാധനം പറക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നൊരു സാധനം തന്നെയാണ്. അപ്പം വെറുതെ അത് കളയണ്ടല്ലോ. നമുക്കതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട്, നല്ലൊരു അച്ചാറിടാൻ പറ്റും. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മളിത് പറക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. മറന്നുപോകാല്ലോ, ലൈക്കൊക്കെ ചെയ്തേക്കണം. അപ്പം നമുക്ക് അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇത് എല്ലാം പരിചയപ്പെടാം. നമുക്ക് കുറച്ച് കഴിക്കാം. നമ്മളത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. കുറച്ച് വെളുത്തുള്ളി നമ്മൾ പൊളിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ആ എരിവിനാവശ്യമായ പച്ചമുളക് ഒരു 5-6 കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചത്, ഇത് എരിവുള്ള മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി, ഉലുവ, കടുക്, ഇത് വിനാഗിരി, ഇത് നല്ലെണ്ണ, ഒരല്പം കായപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ലോലോലിക്ക അച്ചാറിന് ആവശ്യമായത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഓലോലിക്കയെല്ലാം കഴുകി വൃത്തിയാക്കിയതാണ്. നമുക്ക് ഒരു പാത്രത്തിലോട്ടിടാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇത്രയും വെള്ളം മതി. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, അല്പത്തോട്ടിരിക്കട്ടെ. ഒരല്പം ഉപ്പ് പൊടി കൂടി ഇട്ട് അതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. നമ്മൾ ചെറിയ സ്പൂൺ, ടേബിൾ സ്പൂണാണ് അതിന് ഒരു അതിനാവശ്യമുള്ള ഉപ്പ്. ഇച്ചിരി കൂടെ ഇട്ട് ഉപ്പിടാം. കുറച്ച് ഉപ്പ് ഇട്ട് അപ്പോൾ അതൊന്ന് ഒന്ന് വാടട്ടെ. തിളയ്ക്കണ്ട, തിള വരുന്നതിന് മുമ്പ് അതൊന്ന് ഗ്യാസ് അങ്ങ് നിർത്തിയേക്കണം. ഞാനപ്പോൾ ഗ്യാസ് അങ്ങ് നിർത്തി. സാധാരണ രീതി ഇത് കുറച്ച് ദിവസം മുമ്പാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം ഇപ്പോൾ അത് ഞെട്ടും പാലും എല്ലാം അതിൻ്റെ കളഞ്ഞ് ഉപ്പിട്ട് ഉപ്പ് വെള്ളത്തിനകത്ത് വെച്ചാൽ ചുമ്മാ അതിൽ പറക്കത്തില്ല. ഉപ്പിലിട്ട മാങ്ങായും നെല്ലിക്കയൊക്കെ നല്ല നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ, ചുമ്മാ വരക്കാൻ തിന്നാന്ന്. അപ്പോൾ അതേപോലെ ഉപ്പിലിട്ട് വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇങ്ങനെ വാട്ടി ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ. അപ്പോൾ ഇത് വാട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഈ വെള്ളമല്ല ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് അച്ചാറിടാം. അപ്പോൾ ആ വെള്ളം നമ്മൾ ഊറ്റി, ഈ വെള്ളം നമ്മൾ അച്ചാറിന് വേണം നമുക്ക് ചേർക്കാം.
ഇച്ചിരി കുറിയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെള്ളം തന്നെ ഒഴിക്കാം. അപ്പോൾ അത് പിടിപ്പിക്കട്ടെ. ഇപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചു, നമുക്കപ്പോൾ അച്ചാറിൻ്റെ പണി തുടങ്ങാം. കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ആവശ്യത്തിനുള്ള ഒഴിക്കുക. ആ നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അച്ചാറ്റേൻ്റെ വാക്കിച്ചിരുന്ന നല്ലെണ്ണ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഇതാ കദ്യസിക്കുക. അപ്പോൾ ഈ വെള്ളം എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിക്കുക. നമ്മൾ ഒരു സ്പൂണ് കടുകിട്, ഒരു സ്പൂണ് ഉലുവ, ഈ ടേബിൾ സ്പൂണാണ്. അപ്പോൾ കടുക് ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളി, ഇപ്പോൾ ഇത്തിരി വെളുത്തുള്ളി കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല വെളുത്തുള്ളി ഇരുന്ന് ഒരു ഇത്രയുണ്ട്, ഒരു 10-30 ഗ്രാം വെളുത്തുള്ളിയുണ്ട്, അത്ര തന്നെ ഇഞ്ചിയുണ്ട്. ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ എണ്ണക്കകത്തിട്ടിടാം. ഇത്തിരി സാധാരണ നമ്മൾ മറ്റേ അച്ചാറൊക്കെ ചെയ്തില്ലേ, ആ അച്ചാറിൻ്റെ അതേ കൂട്ടൊക്കെ തന്നെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് വേണം. നമുക്ക് മുളക് പൊടിയൊക്കെ ഇട, ഇത് ഏകദേശം ഒരു 1/4 കിലോ കാണും. ആ ഏകദേശം ഒരു 1/4 കിലോ ഉണ്ട്. 1/4 കിലോയുടെ ഒരു അളവിനാണ് ഇപ്പോൾ നമ്മൾ സാധനമൊക്കെ ചേർക്കുന്നത്. വെളുത്തുള്ളിയൊക്കെ ഒരു ചെറിയ മൂപ്പായി, നമ്മൾ പച്ചമുളക് കൂടെ അതിനകത്തുള്ളൂ. ഒരു 4 പച്ചമുളക് ഉണ്ട്, കുറച്ച് കറിവേപ്പിലും കൂടെ നമ്മൾ അങ്ങോട്ടുണ്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി നമ്മൾ മുളക് പൊടി ഒക്കെ അങ്ങോട്ട് ചേർക്കാം. 2 സ്പൂണ് ടേബിൾ സ്പൂണിൽ 2 സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇത് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി. എരിവ് അനുസരിച്ച്, എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. എന്നിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഗ്രേവി, ആ മുളക് പൊടിയുടെ ഒക്കെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചച്ചോ മാറണം. ഇത് ഉലുവാപ്പൊടിയാണ്, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി. നമ്മൾ ആവശ്യത്തിന് ഒരല്പം കായപ്പൊടി ഇങ്ങനെ കിട്ടാൻ, 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടുണ്ട്. അത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ, കാര്യം അച്ചാറിന് ഒരല്പം ഉപ്പ് മുന്നോട്ട് വേണം ചിലക്ക്. അപ്പോൾ ഇത് അത്ര മുന്നോട്ടൊന്നും വരത്തൊന്നുമില്ല, നമ്മൾ ശകലം ഉപ്പ് പൊടി ഇട്ടുള്ളൂ. കാര്യം അത് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് അതിനകത്ത് ഉപ്പ് കാണും, ഇല്ലായിരിയാണ്. ഒരു 2 സ്പൂണ് തീ കുറച്ച് അങ്ങോട്ട് ഇട്ടു. നേരത്തെ അത് ലൂവിക്കുക, അല്ല ലോലൊലിക്കുക, അത് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം നമ്മളിപ്പോൾ ഒരു അല്പം ഇതിനകത്തോട്ട് ഒഴിക്കാം. ഒരുപാട് വേണ്ട. ആ ഇപ്പോൾ അച്ചാറിൻ്റെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ലോലൊലിക്ക ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തീ കുറച്ച് വെച്ചേ കൊടുക്കാവുള്ള, തീ കൂട്ടി വെക്കണ്ട. നമുക്ക് ഒരു അല്പം വെള്ളം കൂടെ വേണമെങ്കിൽ നമുക്ക് നീട്ടി കൊടുക്കാം. ആ കറിയാൻ ഗ്രേവി നല്ല ടൈറ്റായിട്ട്. അപ്പം നമ്മൾ ഒരല്പം വെള്ളം കൂടെ, ആ വെള്ളം തന്നെ നമ്മൾ ഒഴിച്ച് അത് ചെറുതായിട്ട് തിളച്ചിട്ടൊക്കെ നിർത്തിയാൽ മതി. ഇപ്പോൾ തിളയായി. അപ്പോൾ നമ്മൾ ഓലോലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അച്ചാറാണ്, ഞാൻ നിർത്താം. ചെറിയ തിള വരുമ്പോഴത്തേക്കും നിർത്തിയേക്കണം, അല്ലെങ്കിൽ ലോലോലിക്ക അതിനകത്ത് കിടന്നങ്ങ് വെന്ത് പോകും. അങ്ങനെ വെന്ത് പോകാൻ പാടില്ല, തീതേ പരുവത്തി വേണ്ട. ഇതേ പരുവത്തിൽ എടുക്കണം, വെന്ത് പോയി കഴിഞ്ഞാൽ അതങ്ങ് അറുത്തു പോകും. അപ്പം നമുക്ക് ഉപ്പ് നോക്കാം. ആഹാ, അടിപൊളി എന്ന് പറഞ്ഞാൽ ഉക്കറിന് സാധനം. ഏ ഇത് വേണ്ട, ചൂടാണ്. ആഹ് ഉക്കറിന് നല്ല നല്ല ടേസ്റ്റുണ്ട്. ഇന്നലെ ഏറ്റവും പറ്റിയ സാധനം എന്തറിയും, നല്ല പഴക്കഞ്ഞിട്ട്. ആ പഴക്കഞ്ഞിട്ടകത്തോട്ട് ഇവനെ അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇടണം. ഏ ഈ തൈരുമൊക്കെ ഒഴിച്ച് ആഹാ എന്നാ ടേശാ. അങ്ങനെ കഴിച്ചിട്ടുള്ള പലരും ഉണ്ട്, അവർക്കൊക്കെ അറിയാം. നല്ല നല്ല ഒരു അച്ചാറാണ്.
നല്ല ടേസ്റ്റുള്ള നമ്മുടെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പല വീടുകളിൽ ഇതിങ്ങനെ നല്ലപോലെ കിളിത്തിരിക്കുന്നതാണ്. പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ചുറ്റിനും കിടക്കുന്നതും കാണും. പക്ഷേ ചിലർക്കൊന്നും താല്പര്യമില്ല. ഇത് ഇത് എടുത്ത് അച്ചാറിടാനൊന്നും. ഏതായാലും നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല രുചിയാണ്. നമ്മൾ ഇത് ചെയ്ത പോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ അച്ചാറുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എനിക്ക് അച്ചാർ നമ്മൾ നല്ല ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള അച്ചാറെല്ലാവരും ചെയ്യണം. നമുക്കാരും പൈസ മുടക്കൊന്നും ഇല്ലാത്തതല്ല. നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പെറക്കിയെടുത്ത് നമ്മൾ കളയാതെ എല്ലാവരും അച്ചാറിടണം. കാര്യം ഒരു കഞ്ഞിക്കായാലും എന്താ എന്തിനായാലും കൂടുതൽ കഴിക്കാമല്ലോ. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ എല്ലാവരും അച്ചാറൊക്കെ ഇടുക. നല്ല രീതിയിലൊക്കെ ഞാൻ അച്ചാർ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ തിന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ലോലയ്ക്ക നെല്ലിക്ക മാങ്ങ. ഇതൊക്കെ ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊന്നും ഒരുപാട് പറയുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരായിട്ട് തരാണ്. പലയിടത്തും ഈ അച്ചാർ ഇടുന്നുമുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ഇതിൻ്റെ സീസണല്ലേ. നമ്മുടെ വീട് പരിസരത്തും ഒക്കെ ഇഷ്ടംപോലെ കിളുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നഷ്ടപ്പെടുത്താതൊക്കെ എടുത്ത് അച്ചാറിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ബൈ.